ഹലോ എല്ലാവർക്കും, വി ഫോർ ബ്ലോഗ് കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 9-ാം ക്ലാസ്സിൻ്റെ ബയോളജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് രക്തത്തെക്കുറിച്ചിട്ടും അതിലുള്ള പ്ലാസ്മയെക്കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ പ്ലാസ്മയിലുള്ള കുറേ ഘടകങ്ങളെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ടുള്ള ഹൃദയത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആമുഖം നമ്മൾ, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് പഠിക്കാനുള്ളത്? അതെ, ഹൃദയത്തിലെ പലതരത്തിലുള്ള, അല്ലെങ്കിൽ ഹൃദയത്തിൽ വിവിധ തരത്തിലുള്ള ഭാഗങ്ങളുണ്ട് അല്ലേ. ആ ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലെ പ്യൂരിഫൈ, അതായത് മാലിന്യങ്ങളടങ്ങിയ അല്ലെങ്കിൽ വേസ്റ്റ് അടങ്ങിയ ബ്ലഡിനെ അല്ലെങ്കിൽ രക്തത്തെ എന്ത് ചെയ്യുക, ആ വേസ്റ്റിനെ പുറം തള്ളി അതിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ നല്ലൊരു ബ്ലഡാക്കിയിട്ട്, നല്ല ശുദ്ധീകരിച്ചൊരു, അല്ലെങ്കിൽ ശുദ്ധീകരിച്ചൊരു ബ്ലഡായിട്ട് എന്ത് ചെയ്യുക, മാറ്റുക എന്നുള്ള പ്രക്രിയയാണ് നമ്മളുടെ ഈ പറയുന്ന ബ്ലഡിനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഹൃദയത്തിലെ ഭാഗങ്ങളെന്ന്. നമുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഞാൻ ഇവിടെ ആദ്യം പറയുന്ന രീതി എന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ, അതായത് ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ്, എന്താണ്, വലതു ഭാഗത്തുള്ള ഭാഗങ്ങൾ ആദ്യം പഠിക്കുക. ഏതൊക്കെയാണ്? സുപ്പീരിയർ വീനക്കാവ, അതായത് ഊർധ്വ മഹാശിര, റൈറ്റ് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ വലത് ശ്വാസകോശധമനി, റൈറ്റ് പൾമണറി വെയിൻ, വലത് ശ്വാസകോശ സിരകൾ, പൾമണറി ആർട്ടറി, ശ്വാസകോശ ധമനി, റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയം, ട്രൈകസ്പീഡ് വാൽവ്, വലത് വെൻട്രിക്കിൾ അല്ലെങ്കിൽ അതിന് റൈറ്റ് വെൻട്രിക്കിൾ, ഇൻഫീരിയർ വീനക്കാവ, അധോ മഹാശിര. ഓക്കെ, ഇത്രയാണ് വലതുഭാഗത്തുള്ള ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അതിൽ ഒന്നും കൂടി നമുക്ക് ചേർക്കാം, പൾമണറി വാൽവ് അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വാൽവ്. ഇനി നമ്മൾ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇടത് ഭാഗത്തുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇടത് ഭാഗത്തുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അയോട്ട, മഹാധമനി, ഇടത് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ ലെഫ്റ്റ് പൾമണറി ആർട്ടറി, ലെഫ്റ്റ് പൾമണറി വെയിൻ, ഇടത് ശ്വാസകോശ സിരകൾ, ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഏട്രിയം, ബൈകസ്പീഡ് വാൽവ്, ഇടത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ടിക് വാൽവ്, മഹാധമനി വാൽവ്. ഇത്രയും ഭാഗങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൃദയത്തിലെ ഭാഗങ്ങളൊക്കെ പഠിച്ചപ്പോൾ കുറേ സിരകളും കുറേ ധമനികളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ എന്താണ് സിരകൾ അല്ലെങ്കിൽ എന്താണ് ധമനി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന വലിയ ധമനികൾ ചെറിയ ധമനികളായും ചെറുധമനികൾ ലോമികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഓക്കെ, ദ ലാർജസ്റ്റ് ആർട്ടറീസ് അറൈസിങ് ഫ്രം ദ ഹാർട്ട് സ്പ്ലിറ്റ് ഇൻ ടു സ്മാൾ ആർട്ടറീസ് ആൻഡ് ദീസ് ഇൻ ടേൺസ് സ്പ്ലിറ്റ് ഇൻ ടു കാപ്പിലറീസ് എന്ന് പറയുന്നുണ്ട്. അതായത് തുടർന്ന് ഈ ലോമികൾ ചേർന്ന് ചെറു സിരകൾ ചേർന്ന് വലിയ സിരകളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത്. ഏതൊക്കെ? ധമനി, ലോമിക, സിര. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സംഭവം? അതെ, ഹൃദയത്തിൽ നിന്ന് വലിയ ധമനികളായിട്ട് ആരംഭിച്ച് ചെറുധമനികളായിട്ട് മാറുന്നു. ആ ചെറുധമനികൾ എന്തായിട്ട് മാറുന്നു, ലോമികളായിട്ട് മാറുന്നു. അതായത് ദ ലാർജ് ആർട്ടറീസ് എന്തായി മാറും, സ്മാൾ ആർട്ടറീസ് ആയിട്ട് മാറും. സ്മാൾ ആർട്ടറീസ് എന്തായിട്ട് മാറും, ക്യാപ്പിലറീസ് ആയിട്ട് മാറും. പിന്നീടോ ഈ പറയുന്ന ലോമിക അല്ലെങ്കിൽ ക്യാപ്പിലറീസ് എന്തായിട്ട് മാറും, ചെറു സിരകൾ അല്ലെങ്കിൽ സ്മാൾ വെയിൻസ് ആയിട്ട് മാറും. ഈ സ്മാൾ വെയിൻസ് അല്ലെങ്കിൽ ചെറു സിരകൾ ചേർന്നിട്ട് എന്തായിട്ട് മാറും, വലിയ സിരകളായിട്ട്, ലാർജ് വെയിൻസ് ആയിട്ട് എവിടെ അവസാനിക്കും, നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് മനസ്സിലാലോചിച്ച് വയ്ക്കുക. ഞാൻ പറയുന്നതൊന്ന് മൈൻഡാക്കി വയ്ക്കുക. വലിയ
വലിയ ധമനി അല്ലെങ്കിൽ ലാർജ് ആർട്ടറി, ചെറിയ ധമനി അല്ലെങ്കിൽ സ്മാൾ ആർട്ടറീസ്, ലോമിക അല്ലെങ്കിൽ കാപ്പിലറീസ്, ദെൻ ചെറു സിരകൾ അല്ലെങ്കിൽ സ്മാൾ വെയിൻസ്, വലിയ സിരകൾ അല്ലെങ്കിൽ ലാർജ് വെയിൻസ്, ദെൻ ഹാർട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മൂന്ന് ബ്ലഡ് വെസൽസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് രക്തക്കുഴലുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഏതൊക്കെയാണ്? സിര, വേ ഓർ വെയിൻ, ധമനി ഓർ ആർട്ടറി, ലോമികൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്ന് പറയും. അതിലൊന്നാമത്തെ സിര അല്ലെങ്കിൽ വെയിൻ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്? അതെ, രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന കുഴലാണിത് സിര. ഇറ്റ് ക്യാരീസ് ബ്ലഡ് ടു ദി ഹാർട്ട്. വളരെ കനം കുറഞ്ഞ ഭിത്തിയാണ്, തിൻ വാളാണ്. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. വാൽവ്സ് ആർ സീൻ ഇൻസൈഡ് ദി വെയിൻ. ഓക്കെ, എന്താണ് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് എന്ത് ചെയ്യുക, ഇതിലൂടെ രക്തം എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. ദ ബ്ലഡ് ഫ്ലോ വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സിരകളിലുള്ള എന്ത് ക്യാരക്ടർ, അല്ലെങ്കിൽ സിരയുടെ അല്ലെങ്കിൽ വെയിൻസിൻ്റെ എന്ത് ക്യാരക്ടർ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാണ്, ധമനി അല്ലെങ്കിൽ ആർട്ടറി എന്നാണ്. സിര ഹൃദയത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ധമനി എന്തായിരിക്കും, ഹൃദയത്തിൽ നിന്ന് രക്തത്തെ എന്ത് ചെയ്യാണ് സംഭവിക്കുകയാണ്. ഇറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ദി ഹാർട്ട്, മറ്റേ ടു ദി ഹാർട്ടാണ്, ഇത് ഫ്രം ദി ഹാർട്ടാണ്. ഇലാസ്റ്റികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ്, നേരെ ഓപ്പോസിറ്റാണ് സിരയുമായിട്ട് അല്ലേ, എന്നാണ് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ് ആണ്. ഇവിടെയുള്ള ബ്ലഡ് ഒഴുകുന്നത് എങ്ങനെയാണ്, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ, എവിടെ, ആർട്ടറിയിൽ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഏതാണ്, ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്തൊക്കെയാണ്. ഈ പറഞ്ഞ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത കുഴലാണേത് ലോമിക. തിൻ വെസൽസ് ദാറ്റ് കണക്ട് വെയിൻസ് ആൻഡ് ആർട്ടറീസ് ടുഗദർ ഇസ് കാൾഡ് കാപ്പിലറീസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഒറ്റ നിര കോശങ്ങൾ കൊണ്ടു മാത്രം നിർമ്മിച്ചതാണിത് ലോമികയുടെ ഭിത്തി. ദ വാൾസ് ഫോംഡ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, ഭിത്തിയിൽ അതിസൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. മൈന്യൂട്ട് പോൾസ് ഓൺ ദി വാൾസ്. വാൽവുകൾ എന്ത് ചെയ്യുന്നില്ല, കാണപ്പെടുന്നില്ല. ദ വാൽസ് ആർ ആബ്സെൻറ്റ്. ലാസ്റ്റ് വൺ എന്താണ്, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒഴുകുന്നത് കാപ്പിലറീസിൽ. ദ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അധികം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ മറക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, മാറിപ്പോരുത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച എന്താണ്, ത്രീ ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലേ, രക്തക്കുഴലുകൾ, മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ചെറിയ കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ പഠിച്ചുള്ളൂ, പക്ഷേ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള എല്ലാ ഭാഗങ്ങളും അത് പഠിച്ചിരിക്കണം, അത് എവിടെയാണെന്നും പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ വരിക, ഹൃദയത്തിൻ്റെ പിക്ചർ വന്നിട്ട് അതെവിടെ അടയാളപ്പെടുത്തുക, അതായത് ലാബിൽ ചെയ്യാനാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഭാഗം, അതിൻ്റെ സ്ഥാനവും അതിൻ്റെ പേരും കറക്റ്റായിട്ട് ഓർമ്മയിൽ വയ്ക്കുക, പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, സിര, ധമനി, ധോമിക ഇവയുടെ പ്രത്യേകതയും പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.